ഇത്രയും നാൾ കൂടെ കൊണ്ട് നടക്കാൻ എന്നെ വേണമായിരുന്നു. മടുത്തോ ഇപ്പൊ തന്നെ? അതോ വേറെ ആരെങ്കിലും കിട്ടില്ല? നിനക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണ്, അതിനാണ് എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യണത്. ഇതിന് മാത്രം ഒരു കുഴപ്പമില്ല, ദേഷ്യപ്പെടാ. കൈന്ന് വിടും, കൈന്ന് വിടാല്ലേ പറഞ്ഞു, തൊടരുത് നീ എന്നെ. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല, ഫ്രണ്ട്സിനെ വിളിക്കുന്ന അല്ല, വേറെ ഒന്നുമില്ല. ഫോൺ കാണിക്കും, നടന്ന് പോടോ. കവർ സോങ് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ചോദിച്ചു നോക്കൂ, കരയോ? എന്തൊക്കെയായിരുന്നു അറിയാവോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതുള്ള വെള്ളം മൊത്തം എന്റെ കണ്ണിലൊഴിപ്പിച്ച സാധനം. എന്നോട് ഇത് വേണ്ടായിരുന്നു. എടി കോപ്പ, കാര്യം പറ മനസ്സിലാവത്തില്ലേ? മനസ്സിലാവത്തില്ല. ഒന്നെങ്കിൽ നീ എന്നെ വന്ന് കെട്ടണം. ഞാൻ പറഞ്ഞ ടൈം വേണം പറയുന്നത്. എത്ര ടൈം വേണം? ഇപ്പൊ ജോലിയൊക്കെ സെറ്റ് ആവണ്ടേ? ഇത്രയും വർഷം നിന്റെ ഈ പറച്ചിലാണ് ഞാൻ വീട്ടിൽ ഇങ്ങനെ പിടിച്ചു തന്നത്. ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ നിന്റെ പ്ലാൻ എന്താ? ഒന്നെങ്കിൽ നീ വീട്ടിൽ വന്ന് ചോദിക്കണം, എനിക്കിത് എവിടെ വെച്ച് നിർത്താം. നിർത്താണ് സ്നേഹിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? വിളിച്ചറിഞ്ഞോ? പറ്റില്ല, അതും പറ്റില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാ? നിനക്കൊരു ജോലി ഉണ്ടോ? നിന്റെ ഈ സംശയരോഗമായി മാറ്റ് ചുമ്മാതെ. എനിക്ക് സംശയരോഗമാ? നീ ചെയ്യുന്നതിനൊന്നും തെറ്റില്ല. ഞാൻ തെറ്റിയത്? എന്റെ അടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോകും, പിന്നെ വിളിക്കുന്ന ഫോൺ ബിസി. ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? ഇതിന് മാത്രം ഒരു കുഴപ്പമില്ല, ദേഷ്യപ്പെടാ. എന്തെങ്കിലും സീരിയസ് ആയിട്ട് പറയുമ്പോ പിന്നെ ഫുള്ള് ദേഷ്യ വെച്ചിട്ട് പോവാ ഫോൺ. ഇതൊക്കെ എവിടെ നടക്കുന്ന പരിപാടിയാ? ഞാനായതുകൊണ്ട് ഇതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ടു പോയി, നീ എന്ത് ചെയ്യണം? നീ ചുമ്മാതി കലിപ്പാണ് പറഞ്ഞത്. കലിപ്പ് കാണിച്ചതല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഞാനെന്ത് വേണം? ഞാൻ ആരുടെ ചോദിക്കേണ്ടത്? എന്നോട് പറയാൻ പറ്റാത്ത ഫ്രണ്ട്സ് ആണോ നിനക്കുള്ളത്? നിന്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്കറിയാം. ഞാൻ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു, അവരാരും നിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ആരാ നിന്നെ വിളിക്കുന്നത്? ചീത്ത വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയേ, ഞാൻ ഒഴിഞ്ഞായിരുന്നു നിന്റെ ലൈഫിൽ നിന്ന്. എനിക്കിപ്പോ അതല്ലേ പറ്റൂ? കൈന്ന് വിടും, കൈന്ന് വിടാല്ലേ പറഞ്ഞു, തൊടരുത് നീ എന്നെ. നേരത്തെ ഇങ്ങനെയല്ലല്ലോ, ഇപ്പൊ ഇങ്ങനെയാണ്. എന്തുകൊണ്ട്? നിനക്കിപ്പോ എന്നെ വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ തോന്നിവസം അളക്കാനാണെങ്കിൽ ഇറങ്ങി പൊക്കോണ. എടുത്തോണ്ട് പോടോ തന്റെ പിള്ളേരെ. ഇത് ഞാൻ മാത്രം ഉണ്ടാക്കിയതല്ല. എന്തെങ്കിലും സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോ അതിന്റെ പുറകെ പോക്കണം. പോവോ? ഗൈസ് അവിടെ ഉണ്ടേ കട്ട അഭിനയൊക്കെയാണ്. അയ്യോ, ഇതേ കരയാൻ വേണ്ടി, കരയാനല്ല കരച്ചിൽ കാണിക്കാനായിട്ട് കുപ്പിയിൽ നിന്നൊക്കെ വെള്ളം എടുത്ത് ഒഴിച്ച് വൻ അഭിനയമാണ് അവിടെ ഉണ്ടേ. ഇത് എന്നെ കാലാന്ന് വിളിക്കുന്നു. കാല നിന്റെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പൻ അടി. ക്യാമറ ആണോ? ഓക്കെ എടി. പിന്നെ അതായത് നമ്മളിപ്പം ഇവിടെ കുറെ സംഭവം ഷൂട്ട് ചെയ്തില്ലേ? അതെ, അത് എന്റെ ചാനലിൽ വീടിക്കിട്ട് പ്രാങ്ക് ആണ് സത്യം പറഞ്ഞ. കവർ സോങ് ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ആണ് ചോദിച്ചു നോക്കൂ,
കരയോ? എന്തൊക്കെയായിരുന്നു അറിയാവോ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതുള്ള വെള്ളം മൊത്തം എന്റെ കണ്ണിലൊഴിപ്പിച്ചു. സാധനം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീഡിയോ ചെയ്യണം വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ വീഡിയോ ഒക്കെ വേണ്ടേ? അപ്പൊ ഒരു ഇതൊക്കെ വിഷമമൊന്നുമില്ലേ? പോടെ കരയണ്ട. ഓക്കെ, ഇപ്പൊ ഇത് പ്രാങ്ക് ആണെന്ന് കേട്ടപ്പോ എന്താ തോന്നിയത്? കയ്യിൽ എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ തലമുണ്ട് തല്ലി പൊട്ടിക്കാൻ തോന്നി. എടീ, ഇത് വീഡിയോ വരുന്നല്ലേ? അപ്പൊ ഒരു വിഷമമില്ലേ? ഇത്ര കഷ്ടപ്പെട്ട് ആക്ട് ചെയ്ത് കരഞ്ഞു കരഞ്ഞു കൂപി കണ്ണീന്നൊക്കെ വെള്ളം ഒഴിച്ച് ഇപ്പൊ ഒരു വെയിലത്ത്. ഓക്കെ, വിഷമമൊന്നുമില്ലേ? വിഷമമുണ്ട്. എന്നോട് ഇത് വേണ്ടായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പ്രാങ്കൊന്നും അല്ലായിരുന്നു, ഇന്നലെ പ്രാങ്കും ആണ്. അതായത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ ഉണ്ട്. അപ്പോൾ അറിയാം പ്രാങ്ക് ആണിത്. നീ എന്റെ ലെവലൊക്കെ തന്നെയല്ലേടാ ഗൈസ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പ്രാങ്ക് അല്ല, എന്നാലോട്ട് ഒരു വീഡിയോ ഉണ്ട്. അതായത് ജസ്റ്റ് ഒരു കവർ സോങ്, അതായത് ഹൃദയസായി എന്ന് പറയുന്ന ഒരു കവർ സോങ് നമ്മൾ ജസ്റ്റ് ഷൂട്ട് ചെയ്യുവാണ്. അപ്പം ഇതാണ് എൻ്റെ നായിക, അതാണ് പേര് അരുണിമ, നമ്മുടെ കട്ട സബ്സ്ക്രൈബർ കൂടാണ്. പരിചയപ്പെട്ട് കുറച്ച് ഫ്യൂ ഡേയ്സ് അല്ലേ, കുറച്ച് ദിവസമായുള്ളൂ. അതെ, അപ്പോൾ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടു സെറ്റ്. അപ്പം എന്തായാലും നമ്മളീ കവർ സോങ് ഉടനെ വരുന്നതായിരിക്കും. പിന്നെ പ്രാങ്കാണ് നമുക്കിത് അറിയത്തില്ലായിരുന്നു. ജസ്റ്റ് അവൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അറിയുമ്പോൾ ഇപ്പോൾ ഒരു പ്രാങ്കാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ പുള്ളിക്കാരി കൂളായിട്ട് നിന്ന് പിന്നെ കയ്യിൽ കിട്ടിയില്ലാരും. പക്ഷെ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്ത് കരഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പം ഇത് സ്റ്റോറി പറഞ്ഞു തന്നത് നമ്മുടെ ക്യാമറമാൻ അബിയാണ്. അവൻ അവൻ്റെ ആണ് ഈ സംഭവം പ്രാങ്ക് എല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അറിയാം എല്ലാ ഇടപെടലും 3G. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എന്താ ഈ ഒരു കവർ സോങ് ഉടനെ വരുന്നതായിരിക്കും. ചിലപ്പം നാളെ വൈകിട്ട് 6 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവരും കാണണം. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കയറി ഒന്ന് നൈസായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ റിലീസ് ആക്കി സോങ് കമ്മിങ് സൂൺ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എന്തായാലും ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ എൻ്റെ കൊല്ലും, അത് ഉറപ്പാണ്. അപ്പോൾ ലൈക്ക് ഷെയർ സബ് എല്ലാം ചെയ്തേക്കുക. അപ്പോൾ എല്ലാവർക്കും അപ്പം നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്തോ ഗൈസ്. അപ്പോൾ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം പുതിയ ബ്ലോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. അപ്പം ഇനി എൻ്റെ എന്താ അല്ല ഇനി എന്നെ ഇവിടെ കൊല്ലാൻ പോകണം. അപ്പോൾ അത് ജീവൻ ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. അവരെ ബൈ. എക്സ്പെക്ട് ചെയ്ത് നീ കരഞ്ഞു പോകുന്നൊക്കെ വിചാരിച്ചു.